അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും സൂക്ഷ്മതയോടെ സ്വീകരിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ സന്ദേശത്തിലൂടെ ഒരു നല്ല ഭർത്താവിൻ്റെ ലക്ഷണങ്ങളും ആ ഭർത്താവിൻ്റെ കുടുംബത്തിനുണ്ടാകേണ്ട നന്മകളെക്കുറിച്ചും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി. തൻ്റെ ഭാര്യയെ പരലോകത്തിനു വേണ്ടി ഇഷ്ടപ്പെടുകയും ആ ഭാര്യയുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുകയും സ്വന്തം മകളെപ്പോലെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബാന്തരീക്ഷം ഭർത്താവിൻ്റെ കുടുംബത്തിൽ ഒരുക്കിക്കൊടുക്കുന്നവൻ നല്ല ഭർത്താവാണ്. ആ കുടുംബം റഹ്മത്തിൻ്റെയും ബർക്കത്തിൻ്റെയും സ്ഥലമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി. ഈ ആഴ്ചയിലെ സന്ദേശത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരു നല്ല ഭാര്യയും ഭാര്യ രക്ഷിതാക്കളും കുടുംബവും ദാമ്പത്യ ജീവിതത്തിൽ എങ്ങനെ നിലപാട് സ്വീകരിക്കണം, എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. ഈ പറയുന്ന കാര്യങ്ങളെ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്, ഇഹലോകത്തുള്ള സംതൃപ്തമായൊരു കുടുംബജീവിതം കിട്ടണം എന്ന ഉദ്ദേശം മാത്രമല്ല, മറിച്ച് നാളെ റബ്ബിൻ്റെ കോടതിയിൽ സൂര്യൻ ഒരിച്ചാണ് താഴെ പരസ്പരം സഹായമോ സഹകരണമോ കിട്ടാതെ വിചാരണ നേരിടുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും പരാജയപ്പെട്ടു പോകരുത്. ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ഭാര്യയുടെയും മക്കളുടെയും ഉത്തരവാദിത്വം നിർവഹിക്കാത്തവരായി പോകരുത്. നമ്മുടെ ചില ഇടപെടലുകൾ അള്ളാഹുവിന് ഇഷ്ടക്കേടുണ്ടാക്കി എന്ന ഒരവസ്ഥ കുടുംബജീവിതത്തിൽ സംഭവിക്കരുത് എന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സംസാരിക്കാനുള്ള കാരണം. ഒരു സ്ത്രീയാണ് ഒരു കുടുംബത്തിൻ്റെ വിളക്ക്. അവളുടെ മനസ്സും ശരീരവും സ്വഭാവവും എത്ര കണ്ട് നന്നാവുന്നോ അതുപോലെയായിരിക്കും ആ കുടുംബത്തിൻ്റെ മുൻപോട്ടുള്ള നന്മയും സന്തോഷവും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തിയത്, നിങ്ങളിൽ പലർക്കും പലതും കണ്ട് വിവാഹം ആലോചിക്കാം. ചിലർ പണം നോക്കും, ചിലർ സൗന്ദര്യം നോക്കും, ചിലർ കുല തറവാട് മഹിമ നോക്കും. പക്ഷേ മതബോധം നോക്കി വിവാഹം കഴിക്കുന്നവർ ആരാണോ അവരാണ് ഏറ്റവും വലിയ സമ്പത്ത് കണ്ടെത്തിയവർ. ഈ ദുനിയാവിലെ വില മതിക്കാനാവാത്ത, ഈ ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം, അത് സദ്വൃത്തയായ ഭർത്താവിനെ മനസ്സിലാക്കി ജീവിക്കുന്ന, ഭർത്താവിൻ്റെ സ്വഭാവത്തിലുള്ള പോരായ്മകളെ രമ്യമായി പരിഹരിച്ച് മുൻപോട്ടു പോകാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുന്ന, ഭർത്താവിനെ കൺകണ്ട ദൈവമായി ചിന്തിക്കുന്ന സ്ത്രീകൾ ഭാര്യമാരായിരിക്കും. പലപ്പോഴും ഹൈന്ദവ ആചാരങ്ങളിൽ പറയാറുണ്ട്, കൺകണ്ട ദൈവം. ശരിയാണ് ആ പ്രയോഗം. കണ്ണിൽ കാണാത്തവൻ അല്ലാഹു, കണ്ണിൽ കണ്ട ദൈവം ഭർത്താവ്. കാരണം ഒരു സ്ത്രീയുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് ഒരു പുരുഷൻ കൈപിടിക്കുമ്പോഴാണ്. നമ്മളെ നാടുകളിലൊക്കെ 30-40 വയസ്സായിട്ടും ഭർത്താക്കന്മാരെ കിട്ടാത്തതിൻ്റെ പേരിൽ സങ്കടപ്പെടുന്ന നിരവധി പെൺകുട്ടികളുണ്ട്. ഒരഡ്രസ്സില്ലാതെ ഇന്നവൻ്റെ മകൾ, ഇന്നവളുടെ മകൾ എന്ന് പറഞ്ഞു നടക്കേണ്ടി വരുന്നവർ.
ഇപ്പോഴും ഒരു ഭർത്താവില്ലാതെ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്ന സ്ത്രീയെ സമൂഹം പല അർത്ഥത്തിലും പല രീതിയിലുമാണ് വ്യാഖ്യാനിക്കാറുള്ളത്. ഇവിടെ സമൂഹം നമ്മളെ വിലമതിക്കുന്നുണ്ടെങ്കിൽ, കുടുംബത്തിനിടയിൽ നമുക്കൊരു സ്ഥാനമുണ്ടെങ്കിൽ, ആ സ്ഥാനം നമുക്കുണ്ടാവാനുള്ള കാരണം നമ്മളൊരുത്തൻ്റെ ഭാര്യയാണ്, നമ്മളൊരുത്തൻ്റെ കുട്ടിയുടെ ഉമ്മയാണ് എന്ന പരിഗണന കൊണ്ടാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയതും, ഈ ലോകത്ത് അല്ലാഹു അല്ലാത്ത ആർക്കെങ്കിലും മുൻപിൽ അല്ലാഹു സുജൂദ് ചെയ്യാൻ കൽപ്പന കൊടുക്കുമായിരുന്നെങ്കിൽ, സ്ത്രീകളെ, ഭാര്യമാരെ, നിങ്ങളോട് നിങ്ങളുടെ ഭർത്താക്കന്മാരെ മുൻപിൽ സുജൂദ് ചെയ്യാൻ അല്ലാഹു കൽപ്പിക്കുമായിരുന്നു. അത്രയേറെ സ്ഥാനവും ബഹുമാനവും ഒരു സ്ത്രീ അവളുടെ ഭർത്താവിന് കൊടുക്കണം. കാരണം അവൾ കഴിച്ചതും അവൾ ഉപയോഗിച്ചതും അവൾ ഇന്ന് സന്തോഷിക്കുന്നതും അവൾക്കൊരു നിലവാരമുണ്ടായതും അവളുടെ ആണ് കൈപിടിച്ചതുകൊണ്ടാണ്. ആ ആണിനെ അവൾക്ക് എവിടെ നിന്ന് കിട്ടി? മറ്റൊരു ഉമ്മ 9 മാസം ഗർഭം ചുമന്ന് 2 വർഷക്കാലത്തോളം മുലയൂട്ടി ഒരു ഉമ്മയുടെ ആണായി അല്ലേ? ആണുങ്ങൾക്കൊരു പ്രത്യേക വിലയാന്നൊക്കെ ചിലർ പറയാറുണ്ട്. ഒരു ഉമ്മ പ്രസവിക്കുന്നതൊക്കെ പെൺമക്കളാണെങ്കിൽ ചിലർ പറയും ഒരാൺകുട്ടി പറ്റിയായിരുന്നു. ഇനി പ്രസവിക്കുന്ന സ്ത്രീകൾ പോലും ആഗ്രഹിക്കും പടച്ചോനെ ഒരു ആൺകുട്ടി വേണ്ടിയിരുന്നു എന്ന്. അങ്ങനെ ഒരു ആൺകുട്ടിയെ ഒരു കുടുംബത്തിൻ്റെ സമാധാനമാകേണ്ട സന്തോഷമാകേണ്ട ആ ആൺകുട്ടിയെ 25ഉം 26ഉം കൊല്ലം പോറ്റി വളർത്തിക്കൊണ്ടുവന്ന ആ ഉമ്മ നിന്റെ കൈകളിലേക്ക് അല്ലെങ്കിൽ നിന്നെ ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുത്ത് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, ആ ആണിന് പകരമായി അല്ലെങ്കിൽ ആണിൻ്റെ കൂടെ നീയും വേണമെന്ന് ആ ഉമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ മാതാവിനെയും പിതാവിനെയും നീ നിന്റെ സ്വന്തം പെറ്റുമ്മയെപ്പോലെ കാണണം. നിന്റെ ഉമ്മയും വാപ്പയും എങ്ങനെയാണോ അതുപോലെ കാണണമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രേഖപ്പെടുത്തി. അതുകൊണ്ടാ വിവാഹം നിഷിദ്ധമാക്കിയവരിൽ ഭാര്യന്റെ ഉമ്മയും വാപ്പയും പെടും എന്ന് ഇസ്ലാം പറയാനുള്ള കാരണം. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയതും, നിങ്ങൾ ഒരു സ്ത്രീ ഫസ്വാലിഹാത്ത്, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, ഖാനിതാത്തുൻ, ഭർത്താവിനെ അനുസരിക്കുന്നവളായിരിക്കും. ഒരു ഭർത്താവിനെ അനുസരിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഭർത്താവിനെ വെറുക്കാൻ, ഒരു ഭർത്താവിൽ നിന്ന് അകലാൻ ഒരു പെണ്ണിന് കാരണമാകേണ്ട ഘട്ടങ്ങൾ ഏതൊക്കെയാ? 1 പരസ്ത്രീ ബന്ധം, 2 ഒന്നുകിൽ മുഴുക്കുടിയൻ സകല അധാർമികത ജീവിതം നയിക്കുന്നവൻ, 3 ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ ശേഷിയില്ലാത്തവൻ, 4 കുടുംബാന്തരീക്ഷത്തിൽ വ്യഭിചാര കുടുംബമായി പരിഗണിക്കപ്പെടൽ. ഇതൊന്നും ഒരു ഭർത്താവിനില്ല എങ്കിൽ ആ ഭർത്താവിൽ നിന്ന് അകലാൻ ഒരു സ്ത്രീക്കും ഇസ്ലാം അവകാശം കൊടുത്തിട്ടില്ല. സമ്പത്ത് കുറയായതിന്റെ പേരിൽ ഭർത്താവിൽ നിന്ന് അകലാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഭർത്താവിന്റെ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പോരായ്മയോ സൗന്ദര്യക്കുറവോ വെളുപ്പോ കറുപ്പോ ചുവപ്പോ ഈ നിറങ്ങളുടെ പേരിലോ ഇസ്ലാം അകലാൻ വേണ്ടി സമൂഹത്തെ പഠിപ്പിച്ചിട്ടില്ല. കാരണം അവൻ ഫക്കീറാണെങ്കിൽ അള്ളാഹു അവനെ ദരിദ്രനാക്കും. ഒരു മനുഷ്യന്റെ തൊലി കറുത്തതാണെങ്കിൽ അവൾക്ക് വേണ്ടതൊരു പക്ഷെ വെളുത്ത മനസ്സായിരിക്കും, അതാ ആണിനുണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, സ്വന്തം ഭർത്താവിനെ വെറുക്കാൻ ഇസ്ലാം പഠിപ്പിച്ച കാരണങ്ങൾ ഇല്ലെങ്കിൽ, നാളെ റബ്ബിന്റെ കോടതിയിൽ ഓരോ പെൺമക്കളും ഭാര്യമാരും അള്ളാഹുവിനോട് കണക്ക് പറയേണ്ടി വരും. മനസ്സിന്റെ ചിന്തകൾ അറിയുന്ന റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു ആ കാര്യം, ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, കുറ്റമറ്റ ഹൃദയവുമായി അള്ളാന്റെ അരികിലേക്ക് മടങ്ങിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ നമസ്കാരത്തിനും നോമ്പിനും ഇബാദത്തിനും അള്ളാഹു വില നിക്ഷയിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു ഭർത്താവിന് വെറുക്കാൻ ഇസ്ലാം പഠിപ്പിച്ച കാരണങ്ങൾ ഇല്ലാതെയാണ് വെറുക്കുന്നതെങ്കിൽ, തീർച്ചയായും ആ മാതാവ്, ആ ഭാര്യ റബ്ബിന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടും. ഇന്ന് പല ഭർത്താക്കന്മാരും ഭാര്യമാരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്, അവർക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ ഒരുക്കി വാങ്ങിക്കൊടുക്കുന്നുണ്ട്, അവരുടെ സങ്കടങ്ങൾ കണ്ടറിഞ്ഞ് അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. പറയാതെ ചോദിക്കാതെ ഭാര്യ മനസ്സിലാഗ്രഹിച്ച് അവർക്ക് ആവശ്യമുള്ളത് എത്തിച്ചു കൊടുക്കാൻ കാത്തിരിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. എന്നിട്ടും ചില കാരണങ്ങൾ ഇല്ലാതെ കാരണങ്ങൾ ഉണ്ടാക്കി മനസ്സിൽ ലക്ഷ്യം വെച്ച മറ്റേതോ ലക്ഷ്യങ്ങളിലേക്ക്
എന്തൊക്കെയോ വാശിയും വീറും കാണിച്ച് കുടുംബം അകത്തിക്കൊണ്ടുപോകുന്ന നിരവധി കുടുംബങ്ങളെ, നിരവധി ഭാര്യമാരെ ഇന്ന് ഈ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട മാതാക്കളെ, ഭർത്താവിന്റെ തൃപ്തിയോടെ മരിക്കുകയാണെങ്കിൽ റബ്ബിന്റെ സ്വർഗമാണ് വാഗ്ദാനമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. സ്വർഗത്തിന് 8 വാതിലുകളേയുള്ളൂ. ആ 8 വാതിലുകളും റബ്ബ് തുറന്നു കൊടുക്കുന്നത് ആർക്ക് മുൻപിൽ? മാത്ര ഒരു സ്ത്രീക്ക്. ആ സ്ത്രീയുടെ യോഗ്യത എന്താ? റബ്ബിന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ അല്ല പറയും, ഉദ്ഖുലുഹാ ഫിൽ ജന്ന, നീ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ. അത്ഭുതത്തോടെ ആ സ്ത്രീ പറയും, നാഥ, അതിനുമാത്രം ഞാൻ എന്തോ ചെയ്തോ റബ്ബേ, എനിക്കതിനു മാത്രം ഇബാദത്ത് ചെയ്യാൻ നേരം കിട്ടിയിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല. പക്ഷേ റബ്ബിന്റെ കൽപ്പന അഥവാ മറുപടി തിരിച്ചു വരും, നീ നിന്റെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ സ്വഭാവം, നിന്റെ ക്ഷമ, നിന്റെ സഹനം, നിന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും നിന്റെ ഭർത്താവിനായി നീ സമർപ്പിച്ചിട്ടുണ്ട്, തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. നിന്നെപ്പറ്റി തൃപ്തിയോടെയാണ് നിന്റെ ഭർത്താവ് മരണപ്പെട്ടത്, അതുകൊണ്ട് നിനക്ക് അള്ളാഹുവിന്റെ സ്വർഗം റബ്ബ് നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയും. സ്വർഗത്തിന്റെ 8 വാതിലുകളും റബ്ബ് തുറന്നു വെക്കും ആ സ്ത്രീക്ക് മുൻപിൽ. പ്രിയപ്പെട്ട സഹോദരിമാരെ, ആ സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടുന്ന രീതിയിൽ നമ്മുടെ ഭർത്താക്കന്മാരുടെ മനസ്സുകളിൽ സ്ഥാനമുണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഓരോ ഉമ്മമാരും പെൺമക്കളും ചിന്തിക്കേണ്ടതുണ്ട്. പലപ്പോഴും മരണശേഷം ഈ അടുത്ത കാലത്തൊരു അനുഭവം, ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചിട്ട് 11 വർഷം ദാമ്പത്യം നടത്തി, 2 മക്കളും ഉണ്ട്. അവസാനം ഒരു ആക്സിഡന്റിൽ പെട്ട് ആ ചെറുപ്പക്കാരൻ മരിച്ചുപോയി. മരിച്ചിട്ട് 4 മാസം തികയുന്നതിന്റെ മുൻപ് ഒരു പാവപ്പെട്ട ഭാര്യ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞപ്പോ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോ സമാധാനം കൊടുത്തിട്ടില്ലേ എന്നൊരു പേടിനിക്ക്. ആ പൊരുത്തല്ലാണ്ടായി പോയോ? ആ പൊരുത്തം കിട്ടാതെ പോയോ? ഇനിയൊന്നും നല്ല ജീവിതം കൊടുക്കാൻ അയാളിന്റെ മുൻപിലില്ല. അയാളെ കബറിന്റെ അടുത്ത് പോകാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഓർക്കുമ്പോ സങ്കടം തോന്നുന്നു ഉസ്താദേ, മരിച്ചുപോയ മനുഷ്യന് ഒരു സമാധാനം എന്നെ കൊണ്ട് കിട്ടിയിട്ടില്ലേ? ഒരു നല്ല വർത്തമാനം ഞാൻ പറഞ്ഞിട്ടില്ലേ? അയാളെ സ്നേഹത്തിന് ഞാൻ വില കൊടുത്തിട്ടില്ലേ എന്ന സങ്കടം നെഞ്ചിന്റെ ഉള്ളിലിട്ട് അതിന്റെ കുറ്റബോധം കൊണ്ട് നീറി ജീവിക്കുന്ന 100 കണക്കിന് പെൺമക്കൾ ഉണ്ടാകുമ്പോ, പ്രിയപ്പെട്ട ഉമ്മാരെ, ആയുസ്സിൽ കിട്ടുന്ന ഓരോ നിമിഷവും ചിന്തിക്കണം. വീട്ടിന്റെ ഉമ്മറത്തേക്ക് കൊണ്ടുവെക്കുന്നത് നാളെ ഭർത്താവിന്റെ ചേതനയറ്റ മയ്യത്താണെങ്കിൽ, അത് വിദേശത്താവട്ടെ, ഒന്ന് കാണാൻ പോലും പറ്റാതെ വിദേശത്ത് മറമാടിയതിന്റെ പേരിൽ നാട്ടിൽ കണ്ണീരൊഴിക്കുന്ന ഭാര്യമാരുണ്ട്. നാട്ടിൽ വന്ന് നാട്ടിൽ നിൽക്കാൻ പൂതി വെച്ച് നിന്നിട്ടും അതിനുള്ള അവസരം കിട്ടാതെ, അതിനുള്ളൊരു സന്ദർഭം കിട്ടാതെ തിരിച്ചു പോകേണ്ടി വന്ന് അവസാനം വിദേശത്ത് കടന്ന് മരിച്ച് നാട്ടിൽ വിവരറിയിക്കുമ്പോൾ അവസാനമായിട്ടൊന്നും മുഖം പോലും കാണാൻ പറ്റാതെ നെഞ്ചടറി ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്ന പെൺമക്കളുണ്ട്, ഭാര്യമാരുണ്ട്. മരണാനന്തരമാണ് ആ ഓർമ്മ മനസ്സിനെ കീഴടക്കുന്നതെങ്കിൽ നമ്മൾ ഏറെ ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് ആയുസ്സുള്ളപ്പോ, സന്ദർഭമുള്ളപ്പോ നമ്മൾ പരസ്പരം സ്നേഹിക്കാനും അതിന്റെ സന്തോഷത്തോടുകൂടി ഇടപെടാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങനെ തന്റെ പെൺമക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടെന്ന് തോന്നിയാൽ അതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ച് കണ്ടെത്തി നല്ല മാർഗം ഉപദേശിച്ചു കൊടുക്കലാണ് മാതാപിതാക്കളുടെ ഏറ്റവും നല്ല ബാധ്യത. അല്ലാതെ 4 മാസം അല്ലെങ്കിൽ 19 കൊല്ലം നിന്നെ നോക്കിയത് ഞാനാ, ഇനിയും എന്നെ നോക്കാൻ ഞാൻ മതി എന്ന് പറഞ്ഞു വാശി പിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്ന വാപ്പയമ്മയും നല്ല വാപ്പയല്ല. അങ്ങനെ വാശിപ്പുറത്ത് മകളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഉമ്മയും വാപ്പയാണെങ്കിൽ ഉറപ്പിച്ചോ പെൺമക്കളെ, നിങ്ങളുടെ ഉമ്മയും വാപ്പയും നിങ്ങളെ സ്നേഹം അല്ലെങ്കിൽ ജീവിതം, നിങ്ങളെ സംരക്ഷണം, നിങ്ങളെ സമാധാനം ആഗ്രഹിക്കാത്തവരാ. ഒരു ഉമ്മയും വാപ്പയും നല്ല നിലക്ക് പരിഹാരം തേടുക ചെയ്യുക. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മകള് ഫാത്തിമ ബീവിന്റെ വീട്ടിൽ കയറി ചെന്നു, ചോദിച്ചു, മോളെ ഭർത്താവ് അലി എവിടെ? ഫാത്തിമ ബീവി ചോദ്യം കേട്ടിട്ടും കേൾക്കാത്തതുപോലെ മാറിക്കളഞ്ഞു. റസൂലുള്ളാഹിക്ക് കാര്യം തിരിഞ്ഞു, എന്തോ ഒരു തമ്മുപ്പണക്കുണ്ട്. അവസാനം രണ്ടു പേരെയും ഒന്ന് കൂട്ടിമുട്ടിക്കാൻ റസൂലുള്ളാഹി തീരുമാനിച്ചു. മദീനത്ത് പള്ളിയിലേക്ക് ചെന്നു നോക്കിയപ്പോ കാണുന്നത് കിടന്നുറങ്ങുന്ന അഥവാ പട്ടിണി പോലെ വയറൊട്ടിക്കിടക്കുന്ന മകന്റെ മകളുടെ ഭർത്താവ് അലി റളിയല്ലാഹു അൻഹു. അലിയുടെ തോളത്ത് തട്ടി റസൂലുള്ള പറഞ്ഞു, അലി മോനെ എഴുന്നേൽക്ക്, വീട്ടിലേക്ക് വാ, ഫാത്തിമ കാത്തിരിക്കുന്നുണ്ട്. ഒരു വാപ്പാന്റെ ഇടപെടലുകൾ നിങ്ങൾ ആലോചിച്ചു നോക്കി. എന്നിട്ട് അലിബിൻ അബി ത്വാലിബിനെയും കൂട്ടി വീട്ടിലെത്തി. എന്നിട്ട് ചോദിച്ചു, ഫാത്തിമ ഭക്ഷണം എടുക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ഫാത്തിമ ബീവി ഒരു കൂജയിൽ ഒരു പാത്രത്തിൽ കുറച്ച് കാരക്ക കൊണ്ടുവച്ചു.
എന്നിട്ടും റസൂലുള്ളാഹിക്ക് മനസ്സിലായി ഇവർ മിണ്ടണില്ല, മുഖത്തേക്ക് നോക്കണില്ല രണ്ടുപേരും. ഓരോ കാരക്കത്തെന്ന് അതിന്റെ കുരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവിന്റെ അലി ബിൻ അബി ത്വാലിബിന്റെ മുൻപിലേക്ക് നീക്കി വെക്കും. അവസാനം പാത്രം എടുക്കാൻ വന്ന ഫാത്തിമ ബീവിയോട് പുഞ്ചിരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഫാത്തിമ നിന്റെ അലിയെ നോക്ക്, ഫുള്ള് കാരക്ക അദ്ദേഹമാ തിന്നത്, എത്ര കാരക്കയാ, എന്തൊരു തീറ്റിയാ. ഉടനെ തിരുദൂതന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിയോടെ അലി ബിൻ അബി ത്വാലിബ് പറഞ്ഞു, ഫാത്തിമ നിനക്ക് വേറൊരു രസം കേൾക്കണോ, ചില ആണുങ്ങൾ അഥവാ ചില മനുഷ്യരുണ്ട് കാരക്കന്റെ കുരു അടക്കം തിന്നു കളയും, നിന്റെ വാപ്പയും തിന്നിട്ടുണ്ട്, ഒരു കുരു പോലും പുറമെ വെക്കാതെ തിന്നു. മൂന്ന് പേരും മനസ്സറിഞ്ഞ് പുഞ്ചിരിക്കുമ്പോ സലാം പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഒരു വാപ്പ, അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വാപ്പാന്റെ സ്ഥാനത്തായിരിക്കണം പെൺമക്കളിടന്മാരും വാപ്പാരും, പറഞ്ഞു കൊടുക്കണം നല്ല കാര്യങ്ങൾ. മോളെ, ഭർത്താവിന് അത്രേ ബഡ്ജറ്റ് ഉള്ളൂ, ഓന്റെ ബഡ്ജറ്റ് നോക്കിങ്ങി ജീവിക്കണം, ഉള്ളപ്പോ വാങ്ങിത്തന്നിട്ടുണ്ടല്ലോ, ഇപ്പൊ അത്രേ ശമ്പളം ഉണ്ടാകൂ, ജോലി പോവുകയാണ്, അതുകൊണ്ട് നാട്ടിലേക്ക് വരുമ്പെങ്കിൽ അതിനനുസരിച്ച് മാറണം, അല്ലെങ്കിൽ എന്റെ അവസ്ഥക്കനുസരിച്ച് എനിക്ക് ചിലപ്പോ അവൻ ഒരുങ്ങിക്കൊള്ളാൻ പറ്റണമെന്നില്ല. അതൊക്കെ കണ്ടറിഞ്ഞ് നല്ലത് പറഞ്ഞു കൊടുക്കുന്ന, അല്ലേ, ആ വീട്ടിൽ എനിക്കെന്തോ വിഷമമുണ്ടോ, ആ ഉമ്മാനോട് ഞങ്ങളൊന്ന് സംസാരിക്കണോ, ആ ഉമ്മ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഉമ്മ ചെയ്യില്ലല്ലോ മോളെ, ഒരു മോളെപ്പോലെ സ്നേഹിക്കുന്ന ഉമ്മയാണല്ലോ. ഇങ്ങനെയാണ് നല്ല കാര്യങ്ങൾ രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇന്ന് ചില പെൺമക്കൾക്ക് ആദ്യേ ചിലർ കൊടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ എന്താന്ന് ചോദിച്ചാല്, കയറി ചെല്ലുന്ന ഭർത്താവിന്റെ വീട്ടിൽ അമ്മായിയമ്മ രാക്ഷസിയാണ് എന്നുള്ള ബോധത്തിലാണ്. പക്ഷെ ആ വീട്ടിൽ അമ്മായിയമ്മ അതല്ലെങ്കിൽ കെട്ടിയോന്റെ അമ്മയോ ഒരു സാധു ഉമ്മയായിരിക്കും. കയറി വരുന്ന പെണ്ണിനെ സ്വന്തം മോളെപ്പോലെ സ്നേഹിക്കാൻ കാത്തിരിക്കുന്ന ഒരു ഉമ്മയായിരിക്കും. പക്ഷേ മറ്റൊരുത്തന്റെ ജീവിതത്തിലോ മറ്റൊരുവളുടെ ജീവിതത്തിലോ കിട്ടിയത് രാക്ഷസിയെ പോലെയുള്ള ഒരു ഭർത്താവിന്റെ ഉമ്മയായതുകൊണ്ട് അവരും ഈ പെൺകുട്ടീനെ പറഞ്ഞ് പീഡിപ്പിക്കുക. അവിടെ ചെന്നാല് വീട്ടു കൊടുക്കരുത്, പിടിച്ച പിടിയാലെ നിൽക്കണോ, അവരെ ഞെട്ടിച്ചു നിർത്തണോ, പിടി വിട്ടാ പിന്നെ ആ ഉമ്മന്റെ തലേ കയറും, പിന്നെ ഈ അമ്മായിയമ്മ ഭരണത്തിൽ ഒതുങ്ങിപ്പോകും, എനിക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. അപ്പം വന്നതിന്റെ പിറ്റേന്ന് മുതൽക്ക് തന്നെ ഞാൻ അങ്ങനെ വിട്ടുതരാൻ ഉദ്ദേശിച്ചു വന്നതല്ല എന്ന് മനസ്സും വെച്ച് പെരുമാറുന്ന ഒരു പെണ്ണിനെ പിന്നെ എങ്ങനെയാ ഭർത്താവിന്റെ ഉമ്മമാര് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക? ആ ഉമ്മ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചോണ്ട് സ്നേഹിക്കണമെന്ന് വിചാരിച്ച് കാത്തിരുന്നപ്പോ കണ്ടത് ഇങ്ങനെയാണെങ്കിൽ, ഇനി അഥവാ അങ്ങനത്തെ എന്തെങ്കിലും പോരായ്മകൾ ഉമ്മാന്റെ അടുത്തുണ്ടെങ്കിൽ ആ ഭാര്യ ഭർത്താവിനോട് പറയുന്നത്, ആ ഉമ്മാന്റെ ചില സംസാരം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഉമ്മ വെറുതെ എന്നെ അങ്ങനെ കുറ്റം പറയുന്നുണ്ട്, സമയം കിട്ടുമ്പോ ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഉമ്മാക്കത് ബേജാറാകും, നിങ്ങൾ അതൊന്ന് പറയണം. ആൺകുട്ടികൾ അതിന് തയ്യാറാവണം, ഭർത്താക്കന്മാരത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇനി സ്വന്തം ഭാര്യ അല്ലെങ്കിൽ മകള് ആ വിഷയം വന്ന് പറയുമ്പോ അമ്മോഷൻ കാക്ക പെണ്ണിന്റെ വാപ്പ പുയ്യാപ്പനെ വിളിച്ചിട്ട് പറയണത്, ആ ഉമ്മ അങ്ങനെ ചെയ്തു അത് ശരിയാണോ, അല്ലെങ്കിൽ ഉമ്മ അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ വാപ്പ അങ്ങനെ പറഞ്ഞു, വാപ്പ അങ്ങനെ മോശമായിട്ട് സംസാരിച്ചു, ഇതൊക്കെ ഒന്ന് സംസാരിക്കണം കേട്ടോ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, നമുക്കൊന്നും ഉണ്ടായിട്ടല്ല, നിങ്ങൾ സമാധാനത്തിൽ മുൻപോട്ട് പോകണം, കാരണം എൻ്റെ മകൾ നിങ്ങളെ വീട്ടിലാണ് നിൽക്കേണ്ടത്, നിങ്ങളെ മകൾ കുഞ്ഞന്റെ ഉമ്മയാണ് എൻ്റെ മകള്, നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കണം, നിങ്ങൾ അതേ സന്തോഷത്തോടുകൂടി നമ്മളെപ്പോഴും ഉണ്ടാവണം. ഇത് ഒറ്റ ഒരു തുമ്മിയാത്തെറിക്കുന്ന മൂക്കിനെ പോലെ ഒരു ദേശത്തിന് വിടുത്താൻ പറ്റുന്നതല്ല. കാരണം ന്യായമല്ലാത്ത കാരണം കൊണ്ടാണ് ഏതെങ്കിലും കുടുംബങ്ങൾ അകന്നുപോകുന്നതെങ്കിൽ, തൊലാക്ക് നടക്കുന്നതെങ്കിൽ, വേർപെട്ട് താമസിക്കുന്നതെങ്കിൽ, അതിന് ഇടനിൽക്കുന്നത് വാപ്പയായാലും ഉമ്മയായാലും മുത്താപ്പയായാലും അളാപ്പയായാലും അമ്മമാരായാലും അള്ളാന്റെ അടുത്ത് കുറ്റവാളികളാ. ന്യായമായ നിലക്ക് അത് പറഞ്ഞു പരിഹരിച്ച് ബോധ്യപ്പെടുത്തി കൂട്ടിപ്പിടിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്ന കുടുംബങ്ങളാവുക, ഭാര്യയാവുക, ഭർത്താവാകുക, കുടുംബങ്ങളാവുക. മാതാപിതാക്കൾ എന്നാൽ ഭക്ഷണം കൊടുക്കേണ്ടവർ മാത്രമല്ല, മറിച്ച് സമാധാനത്തിനുള്ള മാർഗം കൂടിയും കണ്ടെത്തി കൊടുക്കേണ്ടവരാ. വാശിയും വീറും കാണിക്കേണ്ടത് കുടുംബരംഗത്തല്ല, അത് കൂടുന്നതിനനുസരിച്ച് കുടുംബം അകലാനേ കാരണമാവൂ. ഓരോരുത്തരുടെയും വാശി അനുഭവിക്കുന്നത് മക്കളാകുമ്പോ, ചില മക്കളുടെ അന്യായ വാശിക്കനുസരിച്ച് മാതാപിതാക്കൾ മാറിത്തുള്ളുമ്പോ, ഇതുകൊണ്ടൊക്കെ നശിക്കുന്നത് അയൽപ്പക്കക്കാരന്റെ ജീവിതമല്ല, നമ്മളെ സ്വന്തം മക്കളെയും സ്വന്തം കുടുംബത്തിന്റെയും സമാധാനമാണ് നഷ്ടപ്പെടുന്നത് എന്ന ബോധം ഓരോരുത്തർക്കും ഉണ്ടാകണം. നല്ല മാതാപിതാക്കളാവാനും മക്കളാവാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന ഇൻഷാല്ലാ. മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത സന്ദേശത്തിൽ കണ്ടുമുട്ടാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പടർന്നു പിടിച്ച മഹാപകർച്ചവ്യാധിയിൽ നിന്ന് അള്ളാഹു എളുപ്പം ഈ ലോകത്തെ കാത്തുരക്ഷിക്കട്ടെ. ദുരിതപ്പെടുന്ന സങ്കടപ്പെടുന്ന എല്ലാ മനസ്സുകൾക്കും സമാധാനവും സന്തോഷവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക. വസല്ലല്ലാഹു അലാ നബിയുനാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.